ഹായ് ചിൽഡ്രൻ, വെൽക്കം ബാക്ക്. എല്ലാവരും നന്നായിട്ടൊക്കെ പഠിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സയൻസ് എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, NCERT തന്നെയാണ് നന്നായിട്ട് പഠിക്കേണ്ടത്. NCERTയുടെ കോൺസെപ്റ്റ് നന്നായിട്ട് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്കും വാങ്ങിച്ചു പോരാം. അപ്പോൾ CBSE ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, NCERT നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും പിന്നെ എക്സംപ്ലറുമാണ് പഠിക്കേണ്ടത്. ഒത്തിരി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ വരില്ല. അപ്പോൾ ഫോക്കസ് ഓൺ NCERT കോൺസെപ്റ്റ്സ്. ഇന്നിപ്പോൾ ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണമാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കണ്ടോ. 2 പോസിറ്റീവ് നമ്പേഴ്സ് ഹാവ് ദിയർ HCF as 12 ആൻഡ് ദിയർ പ്രോഡക്റ്റ് എസ് 6336. ദ നമ്പർ ഓഫ് പെയേഴ്സ് പോസിബിൾ ഫോർ ദ നമ്പേഴ്സ്. ഇത് ലാസ്റ്റ് ഇയറിൽ, അതായത് കഴിഞ്ഞ വർഷത്തെ ബോർഡ് എക്സാം പേപ്പറിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇത് പലർക്കും അറിയാമായിരിക്കാം, എന്നാലും അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ബിക്കോസ് ഇനി ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം. അപ്പോൾ ഇവിടെ എന്താ ഗിവൻ? 2 പോസിറ്റീവ് നമ്പേഴ്സ് HCF 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് നമ്പറിൻ്റെ HCF 12 ആണ്. ആ അതിൻ്റെ പ്രോഡക്റ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പെയേഴ്സ് പോസിബിൾ ഫോർ ദി നമ്പേഴ്സ്, എത്ര പെയർ ഓഫ് നമ്പേഴ്സ് നമുക്ക് അങ്ങനെ ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ HCF തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, HCF എന്ന് പറയുമ്പോൾ ലെറ്റ് ദ നമ്പേഴ്സ് എക്സും വൈയും ആണെന്നുണ്ടെങ്കിൽ 12 അതിലെ കോമൺ ഫാക്ടറാണ്. അപ്പോൾ നമ്പേഴ്സ് ഏത് വരും? 12x ഉം 12y. നമ്പേഴ്സ് എക്സും വൈയും ആണെന്നുണ്ടെങ്കിൽ HCF 12 ആയതുകൊണ്ട് നമ്പേഴ്സ് ആർ 12x ആൻഡ് 12y ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോഡക്റ്റ് ഗിവൺ ആണ്. പ്രോഡക്റ്റ് 12x ഇൻറ്റു 12y, ദാറ്റ് ഇസ് ഈക്വൽ ടു ദ 6336. ഇതും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര പേർ പോസിബിളാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കൂ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 144xy=6336. സോ വി ക്യാൻ ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. 6336 ഡിവൈഡഡ് ബൈ 144. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 44 ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് 44 വരുന്ന പെയർ എത്ര എണ്ണമാണ് ഇതിൽ പോസിബിൾ എന്നാണ്. 44നെ നമുക്ക് 1 × 44 എഴുതാം, ദെൻ 2 × 22 എന്ന് എഴുതാം, ദെൻ 4 × 11. ഇത്രയും പേരാണ് ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 44 വരുന്ന നമ്പേഴ്സ്. പക്ഷേ ഇതിലെല്ലാ പേരും പോസിബിൾ അല്ല. ഉള്ളി ടേക്ക് ദ കോപ്രൈം നമ്പേഴ്സ്. ഇതിനകത്ത് കോപ്രൈം വരുന്ന ഏതൊക്കെയാണ്? ഇത് കോപ്രൈം. കോപ്രൈം എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കോപ്രൈം എന്താണ്? ഉള്ളി നമ്പേഴ്സ് ഹാവിങ് 1 as their കോമൺ ഫാക്ടർ. അപ്പോൾ ഇതിൽ 1 മാത്രം കോമൺ ഫാക്ടറുള്ള നമ്പേഴ്സ് ഏതാണ് ഇനി അടുത്തത്? ഇതാണ്. അപ്പോൾ പോസിബിൾ പെയേഴ്സ് ആർ 2 മാത്രമേ പോസിബിൾ ഉള്ളൂ. അത് എങ്ങനെയാണ് ഈ കോപ്രൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. സപ്പോസ് യു കൺസിഡർ ദിസ് നമ്പർ 12 and 15. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ HCF എത്രയാണ്? 3 ആണ്. ഇതിൻ്റെ HCF നിങ്ങൾക്കറിയാം, ഈ രണ്ട് നമ്പറിൻ്റെയും HCF എന്ന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇസ് 3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ എങ്ങനെ വരും? 4 × 3. ഈ നമ്പറോ 5 × 3 ആണല്ലോ. അപ്പോൾ ഇതിൽ ഈ നമ്പേഴ്സ് 4 ഉം 5 ഉം, നോക്കൂ, ഈ നമ്പർ വന്നിരിക്കുന്നത് കോപ്രൈം നമ്പേഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പേർ എത്ര എണ്ണമെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോൾ നമ്മളുടെ നമ്പറിൽ HCF 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ടേക്ക് ദ നമ്പേഴ്സ് എസ് 12x 12y. കണ്ട, ഇവിടെ നമ്മൾ അങ്ങനെയല്ലേ നമ്പേഴ്സ് വരുന്നത്? നോക്കൂ, 12 വരുമ്പോൾ 4 × 3, അതായത് 3 ആണ് കോമൺ ഫാക്ടറെങ്കിൽ നമ്മൾ ആ നമ്പർ എങ്ങനെയാണ് എടുക്കുന്നത്? ആ നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 12x ഉം 12y, അതിൻ്റെ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് XY കിട്ടും. അപ്പോൾ ഇതിൽ വരുന്ന കോപ്രൈം നമ്പേഴ്സിൻ്റെ പേർ എത്ര എണ്ണമാണെന്ന് നോക്കുക. കോപ്രൈം നമ്പേഴ്സ് എത്ര എണ്ണമുണ്ട്? ഇത് കോപ്രൈം നമ്പേഴ്സാണ്, ദിസ് ഓൾസോ കോപ്രൈം. അങ്ങനെ 2 പോസിബിളായിട്ടുള്ളത്. സോ അവർ ആൻസർ ഇസ് 2. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ആ എക്സാമ്പിൾ കാണിച്ചെന്ന് വെച്ച് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്.
പക്ഷേ പ്രോഡക്റ്റിന് പകരം സം ആണ്. നോക്കൂ, ടു പോസിറ്റീവ് നമ്പേഴ്സ് ഹാവ് ദിയർ എച്ച് സി എഫ് 12 ആൻഡ് ദിയർ സം ഇസ് 84. നമ്പർ ഓഫ് പേയേഴ്സ് പോസിബിൾ ഫോർ ദ നമ്പേഴ്സ്, സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഉള്ളി ഡിഫറൻസസ് പ്രോഡക്റ്റിന് വരെ സം ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്പേഴ്സ് 12x 12y ആണെന്ന് വിചാരിക്കുക, ബിക്കോസ് എച്ച് സി എഫ് 12 ആയതാണ്. ഇനി ഇതിൻ്റെ സം ആണ് ഈക്വൾ ടു 84. ഓക്കെ, ടേക്കിംഗ് 12 ആസ് കോമൺ, വട്ട് വി ഗെറ്റ്? എക്സ് പ്ലസ് വൈ, ദാറ്റ് ഇസ് ഈക്വൽ ടു 84. ദെൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 84 ഡിവൈഡഡ് ബൈ 12. എത്രയാ? 7 അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര നമ്പേഴ്സ് പോസിബിൾ, പെയർ ഓഫ് നമ്പേഴ്സ്? അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 7 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6+1 ഈക്വൽ ടു 7 ആണ്, 5+2 ഈക്വൽ ടു 7 ആണ്, 4+3 ഈക്വൽ ടു 7 ആണ്. ഇനി ഉണ്ടോ 7-ന്റെ? ഇനി ഒന്നുമില്ലല്ലോ, ഇല്ല. എന്തെങ്കിലും ഹോൾ നമ്പർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സാന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പിന്നെ 0-ന്റെ പ്രശ്നം വരുന്നില്ല. ഇതിൽ എത്ര പേരാണ് പോസിബിൾ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒള്ളി ടേക്ക് കോപ്രൈം, ഇത് കോപ്രൈം അല്ലേ, 6-ഉം 1-ഉം. യെസ്. ഇത് കോപ്രൈം അല്ലേ? യെസ്. കോപ്രൈം എന്താണെന്ന് മനസ്സിലായല്ലോ, 1 മാത്രം കോമൺ ഫാക്ടറായിട്ട് വരുന്ന നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ് അല്ല, നമ്പേഴ്സ്. ഇതും കോപ്രൈം അല്ലേ? യെസ്. അപ്പോൾ ആൻസർ എത്രയാ? ആൻസർ ഇസ് 3. എക്സാമിന് വന്നാലും വന്നില്ലെങ്കിലും മനസ്സിലാക്കിയിരിക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ വന്നില്ല എന്ന് പറഞ്ഞെന്ന് നിങ്ങൾ വറീഡാവണ്ട. ഇത് കഴിഞ്ഞ വർഷം ഇത് ചോദിച്ചല്ലോ, ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു. അപ്പോൾ അന്നേരം പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇനി വേണമെങ്കിൽ സമ്മ് ചോദിക്കാം, എങ്കിലും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, രണ്ടും നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഞാൻ ഒരുപാട് നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ വർഷം ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ടേം 1, ടേം 2 എന്നൊക്കെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ ട്രിഗണോമെട്രിയുടെ പ്രൂഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പഠിക്കാനാണെങ്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിന് വരാൻ സാധ്യതയുള്ള മിക്ക ക്വസ്റ്റ്യൻസും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ആണെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് നന്നായിട്ട് NCERT കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അതാണ് വേണ്ടത്. നിങ്ങൾക്ക് സയൻസ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് പരീക്ഷ എഴുതി വരിക. എൻ്റെ എല്ലാ പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി ഈസി ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം കേട്ടോ, 5 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഈ 1 മാർക്ക് 2 മാർക്കിലേക്കൊക്കെ പോയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലേ. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, എന്നാൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.